നമസ്കാരം, ബാക്ക് ടു അവർ ചാനൽ ബീങ് എ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ശരിക്കും ഞാനും അത് ആലോചിക്കുന്നത്, എന്തിനാ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്തിനാണ് സംഭവം എന്ന് വെച്ചാല്, ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കുറച്ച് നാളത്തെ സംരംഭം, അല്ലെങ്കിൽ കുറച്ചു നാളെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഹോബി, അതിന്റെ കളക്ഷൻ, ആ കളക്ഷൻ എത്രത്തോളം ഞാൻ അലങ്കോലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ കാണിക്കാനാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ദൈവമേ, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ശരിക്കും ചെയ്യട്ടെ, നിങ്ങൾ എന്നെ ചോദിക്കും നിങ്ങൾക്ക് വേറൊരു ജോലി ഇല്ലായിരുന്നു ദൈവമേ എന്ന്. ശരിക്കും അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് കാണിക്കാനുള്ള സത്യം പറഞ്ഞ ആ ഒരു ധൈര്യം എനിക്കില്ല. പിന്നെ എന്നാലും നിങ്ങൾക്ക് കണ്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാണിക്കുന്നതാണ്. അപ്പൊ എന്താണെന്നുള്ളതൊക്കെ കാണുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആയാലും ചാനൽ കാണുന്നുണ്ടല്ലേ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ചാനൽ, അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഇനി കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ എന്തായാലും എന്റെ കഷ്ടപ്പെട്ട് ഞാൻ കുളമാക്കിയ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താണ് ആ സാധനം എന്നുള്ളത് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്താണെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ എന്താ വിചാരിച്ചു. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ടാവരെങ്കിലും ഇതേ ടോപ്പ് വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെല്ലാം ഈ കാണുന്ന എല്ലാ നെയിൽ പോളിഷാണ് കേട്ടോ. ഹായ്, എന്തോരം നെയിൽ പോളിഷല്ലേ, ഇനി ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡ് ഇപ്പൊ കണ്ടല്ലോ, ഇതിലിപ്പോ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തട്ടാണുള്ളത്. അപ്പൊ ഇത് ഞാൻ നെയിൽ ആർട്ട് ചെയ്തിരുന്ന സമയത്ത് എന്നുവെച്ചാല് ഒരു 1 ഇയർ ബാക്ക് ആണെന്ന് തോന്നുന്നു ആണ് ഞാൻ ഈ സംഭവം ടോട്ടലി ഇത് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സത്യം പറഞ്ഞ തുടങ്ങിയ ശേഷം ഇതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് എത്രത്തോളം നന്നായിട്ട് ഞാൻ സൂക്ഷിച്ചിരുന്നത്. അപ്പം എന്താണ്, അപ്പൊ നെയിൽ ആർട്ടിനെ പറ്റി നിങ്ങൾക്കൊക്കെ എത്രത്തോളം അറിയാമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ കുറെ കാലം അടിപൊളി ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു. ഒരു പേജ് ഉണ്ടായിരുന്നു ഇൻസ്റ്റയില്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ഇൻസ്റ്റയില്, സോറി ഇൻസ്റ്റയില് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു യൂട്യൂബില്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് യൂട്യൂബ് തുടങ്ങിയ പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ഒരു വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട്. അത്രത്തോളം ടൈം കൺസ്യൂമിങ് ആണ് നമുക്ക് ഷൂട്ടും എഡിറ്റും. അയ്യോ, എന്റെ അമ്മ എന്നെ കൊണ്ട് അറിയത്തില്ല, അതിനിടയിൽ നമ്മുടെ സ്റ്റഡീസ് കാര്യങ്ങളെല്ലാം കൂടെ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ എന്താ കുറച്ച് ഓർമ്മകൾ പുതുക്കാവുന്ന രീതിയിലാണ് ഞാനിതെല്ലാം എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും ഈ ഒരു ഫുൾ റോളും പോളിഷാണ്. നിങ്ങൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കോട് മര്യാദയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റാക്ക് ഉണ്ടാവുമായിരിക്കും, അറിയത്തില്ല. ഇത് ആദ്യം എനിക്ക് ശരിക്കും രണ്ട് റാക്കൊക്കെ പോളിഷ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. പക്ഷെ പിന്നീട് അത് കൊറേ ചീത്തയായിപ്പോയി, കൊറേ എന്താ പറയാ കട്ട പിടിച്ചൊക്കെ പോയി, കൊറേയൊക്കെ അങ്ങനെയൊക്കെ നശിച്ചു. എനിക്കറിയില്ല, എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് പോളിഷൊക്കെ കാണിച്ചു തരാം. ഇതില് കുറച്ച് പോളിഷ് ഉണ്ട്, എന്തായാലും ഇതും കൂടെ കട്ടിയിട്ടേക്കാലോ. ഇതൊരു കവറിനകത്ത് ഉണ്ടായിരുന്ന സത്യം പറഞ്ഞ പല പോളിഷ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ലാസ്റ്റ് ഒക്കെ എനിക്ക് കിട്ടിയാൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പോളിഷാണ്. അയ്യോ ദൈവമേ, എന്താ ചെയ്യല്ലേ. ഇതില് കുറച്ച് കവറിലൊക്കെ കുറച്ച് പോളിഷുകളുണ്ട്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇതൊക്കെ എന്താന്ന് വെച്ചാല് ബോൺബ്രിറ്റിയുടെ ഒക്കെ പോളിഷാണ്. ബോൺബ്രിറ്റി എന്ന് വെച്ചാല് നെയിൽ പോളിഷൊക്കെ യൂസ് ചെയ്യണമൊക്കെ അറിയാമായിരിക്കും, ഇൻസ്റ്റ പേജിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെയിൽ ആർട്ടിന്റെ പേജിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബോൺബ്രിറ്റി എന്ന് പറയണ. അപ്പൊ അതൊക്കെ ഞാൻ അതിന്റേതായ ഓർമ്മയ്ക്ക് എന്നെ കവറിനകത്ത് ഞാൻ അന്ന് സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് ഇന്നും അതുണ്ട്, അല്ലെങ്കിൽ അത് കാണത്തില്ലായിരുന്നു. പിന്നെ എന്റെ കയ്യിൽ കിട്ടുന്ന അവസാനങ്ങൾ ഞാൻ എടുക്കാവേ. ആ അത് ഏതെടുക്കാം, ഇതേതാ, ഇതെന്താ, ഇത് ഹുദാ ബ്യൂട്ടി, ഹുദാ ബ്യൂട്ടി എന്ന് പറയണ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. എനിക്ക് ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡിന്റെ പോളിഷ് ആണ് ഹുദാ ബ്യൂട്ടി. പിന്നെന്താ, പിന്നെന്താ, ആ ഇത്, ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പോളിഷ്. ഇത് ഒരു ബ്ലാക്ക് പോളിഷ്, ഇത് സെമേറ, ഇതൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു, ആ ഇത് വർക്കിംഗ് ആണ്, വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് നല്ല നെയിൽസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ ഈ അടുത്തായിട്ട് ഞാനത് കട്ടൊക്കെ ചെയ്തു, വെറുതെ എന്തെല്ലാം ലോങ് ആണ്, ഒന്നും നെയിൽ ആർട്ടും ഒന്നും ചെയ്യില്ല. അപ്പൊ വെറുതെ എന്തിനാ വിചാരിച്ച് കട്ട് ചെയ്തൊക്കെ ഞാൻ കളയും. പിന്നെ ഇതെന്താ, ഇതാ ഇത്, ഇത് വേറെ പോളിഷ്, ഇത് ബ്യൂട്ടിയുടെ തന്നെ പോളിഷ് ആണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ടെക്സ്ചർ പോളിഷ് ആണ്. എന്താ എന്ത് RCR നെയിൽ ലാക്കർ എന്ന് പറഞ്ഞിട്ടില്ലേ, ടെക്സ്ചർ പോളിഷ്. എനിക്ക് ക്ലോസ് വീട് കാണാൻ പറ്റില്ല, കാരണം ക്യാമറ ഞാൻ കുറച്ച് ദൂരത്ത് വെച്ചേക്കാൻ, എനിക്ക് സ്റ്റാൻഡ് കാണാനായിട്ട് ഈ ഒരു കാര്യം ചെയ്ത് ക്ലോസ് ആയിട്ട് വെച്ചേ. അപ്പൊ അതായത് നമ്മുടെ ഫസ്റ്റ് റാക്കിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ മൂന്ന് റാക്ക് ഉണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള റാക്ക്, കാരണം അത് അത്രമാത്രം പോളിഷ് അടിക്കുന്നത് ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അയ്യോ, എനിക്ക് അറിയത്തില്ല. അപ്പൊ നമുക്കിനി ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. അത്
അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം. പിന്നെ പിന്നെ വേറെ കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടു, ഇത് ബ്രഷാണ്. നമുക്ക് നെയിൽ ആർട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ബ്രഷുകൾ യൂസ് ചെയ്യും. അപ്പൊ ഇതും ഇത് ഞാൻ ആക്ച്വലി കഴുകിയിട്ടില്ല, അതാണ് പ്രശ്നം. നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നെയിൽ പോളിഷ് വെച്ചിട്ട് നമ്മൾ പെയിന്റ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഫുള്ള് ഇതിങ്ങനെ പറ്റിയിരിക്കും. നെയിൽ പോളിഷിനെക്കാളും മറ്റേ നമ്മൾ ആക്രിലിക് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് പോകത്തേ ഇല്ല. അപ്പൊ അങ്ങനെ എന്തോ ഈ ബ്രഷ് ചീത്തയായി പോയെന്ന് തോന്നുന്നുണ്ട്. ബ്രഷസ് സോർട്ട് ഔട്ട് ചെയ്യാം. ഇനി അടുത്ത റോയിലുള്ള സാധനം, ഇത് ആക്രിലിക് കളേഴ്സ് ആണ്. ആക്രിലിക് കളേഴ്സ് ഇത് അറിയാലോ എല്ലാവർക്കും. ഇതെന്ന് വെച്ചാലേ, നമ്മുടെ നെയിൽ പെയിന്റ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തേക്കാം താഴെ. അപ്പൊ അതിൽ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. നമ്മള് നഗരത്തിൽ പെയിന്റ് ചെയ്യും, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുക ആക്രിലിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് പെയിന്റ് ചെയ്യാനായിട്ട്. അപ്പം അപ്പ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു ആക്രിലിക് പെയിന്റ്. പുതിയതാട്ടോ, ഞാൻ അങ്ങനെ അധികം ഞാൻ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ ഉപയോഗിക്കുമ്പോ, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. തുറന്നു നോക്കും പറയാം. ഓക്കെ, അതൊരെണ്ണം. പിന്നെ ഉള്ളത് നെയിൽ ആർട്ടിന്റെ ഒരു മെയിൻ സാധനമാണ്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നെയിൽ ആർട്ട് ചെയ്യുന്ന ആരും എന്നെ തെരുവിളിക്കരുത്. ഇത് സ്റ്റാമ്പർ ആണ്. സ്റ്റാമ്പർ ഞാൻ ക്ലീൻ പോലും ചെയ്യാണ്ട് എന്തോ എന്നോ ഒക്കെ വെച്ചിട്ട് അത് ചീത്തയായി പോയത്. ഇനി നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്താൽ അറിയാം അത് എന്താവും ശരിയാവും എന്നുള്ള കാര്യം. അപ്പൊ ഈ സ്റ്റാമ്പർ ആണ് നമ്മളിങ്ങനെ, അതൊക്കെ ആ പേജിൽ ഉണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാം. വീഡിയോ ഉൾപ്പെടെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് എന്താ പറയാ പ്രിന്റ് വരുത്തുന്ന ഒരു സ്റ്റാമ്പർ ആണ് ഇത്, നെയിൽ ആർട്ടിന്റെ യൂസ് ചെയ്യുന്ന സ്റ്റാമ്പർ. പിന്നെയുള്ളത് പിന്നെ കൊറേ ഇതുപോലത്തെ ഇതുപോലത്തെ കൊറേ ഇങ്ങനത്തെ ഡെക്കൽസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റിവ്യൂ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ്, ബ്യൂട്ടി ബിഗ് ബാങ്ങിന്റെ റിവ്യൂന്റെ കേട്ടോ. ഇതൊക്കെ നമുക്ക് നെയിലിൽ വെക്കാം. ഇത് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കിട്ടിയതാണ്. കൊറേ അങ്ങനത്തെ കൊറേ ഡെക്കൽസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നെയിലിൽ ഇങ്ങനെ നമ്മള് ഒരു പ്ലെയിൻ കളർ കൊടുത്തിട്ട് നമ്മൾ നെയിലിൽ മേലോട്ട് സ്റ്റിക്ക് ഒക്കെ ചെയ്യില്ല ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ, അങ്ങനത്തെ ഒരു സാധനം. ഇത് പണ്ടങ്ങാണ്ട് വാങ്ങിച്ചൊരു നെയിൽ പോളിഷ് റിമൂവറിന്റെ കുപ്പി, ഒരു കാര്യമൊക്കെ തീർന്നു പറയാം. പിന്നെ ഉള്ളത് എന്താ, എന്താണോ എന്തിന്റെയോ ഒരു കവറാണ്, എന്താണാവോ പറയാം. പിന്നെ എന്തോ ഗ്ലൂ ഒക്കെ, നമ്മൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഗ്ലൂ, നിക്കോൾ ഡയറിയുടെ എന്തോ ഒരു കവർ. ഇത് ബോണ്ട്രിറ്റിയുടെ എന്തോ സാധനം വന്ന എന്തോ ആണ് നമ്മുടെ ഇരുന്നോട്ടെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെ ഉള്ളത് കൊറേ പ്ലേറ്റുകൾ, ദൈവമേ പ്ലേറ്റ് ഒന്നും വാങ്ങില്ല. പ്ലേറ്റ് പ്ലേറ്റ് നമ്മൾ നേരത്തെ കണ്ടില്ലേ സ്റ്റാമ്പർ, അതിന്റെ അത് ഈ പ്ലേറ്റിലാണ് നമ്മളത് യൂസ് ചെയ്യണത്. ഓക്കെ, കൊറേ പ്ലേറ്റ്സ് ഉണ്ട്, റെക്ടാംഗിൾ പ്ലേറ്റ്. ഓക്കെ, പ്ലേറ്റ് കണ്ട ഈ പാറ്റേൺസ് ഉണ്ട്, ഇതിൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് എല്ലാം നമുക്ക് ഈ സ്റ്റാമ്പർ ഉപയോഗിച്ച് നമ്മുടെ നെയിലിലോട്ട് വരുത്താം. അത്രയ്ക്കും നല്ല ഒരു പരിപാടിയാണ്, നല്ല രസമുള്ള ഒരു പരിപാടിയാണത്. നല്ല ഭംഗിയാണ് നമ്മുടെ നെയിൽസ് കണ്ട്. അപ്പൊ ഷോർട്ട് നെയിൽസിനാണേലും ഭംഗിയാ കണ്ടത്. പാണ്ടയുടെ ഒക്കെ ഞാൻ പേജിൽ ഇട്ടിട്ടുണ്ട്, എല്ലാം ചെയ്തത് തന്നെയാണ്, ഒക്കെ പേജിലുണ്ടാവും. പിന്നെ ഇതുപോലത്തെ കാണാവോ സ്റ്റിക്കേഴ്സ് ഒക്കെ നെയിൽസിൽ വെക്കുന്നത്, ഇതുപോലെ കുഞ്ഞി ടൈനി ടൈനി നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ് കാണിച്ചാം, ഇത് വന്നിട്ട് നമ്മുടെ നെയില് ഡോട്ടിങ് ടൂൾ ആണ്. ഇപ്പൊ നമ്മള് നെയിൽ ആർട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇങ്ങനെ ഇങ്ങനെ കുത്തു 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 ഇട്ടിട്ട് സിമ്പിൾ ആയിട്ടുള്ള നെയിൽ ആർട്ട് പരിപാടി. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഡോട്ടിങ് ടൂൾ. പല പല സൈസിൽ അവൈലബിൾ ആണ്. ഓ, ഒരു നെയിൽ പോളിഷ് വർക്കിംഗ് അല്ല കളയാ. പിന്നെ ഇതുപോലത്തെ കുഞ്ഞ് ഇതുപോലത്തെ ഇങ്ങനെ ഗ്ലിറ്റർ ടൈപ്പ്, ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയാന്ന് തോന്നുന്നു. ഞാൻ അതൊക്കെ നമുക്ക് നെയിൽ ഫിക്സ് ചെയ്യാം, നല്ല രസമാണ് അപ്പൊ കാണാനായിട്ട്. അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ എനിക്ക് എന്തറിയാൻ പാടില്ല. നക്ഷത്രം എടാ ഇത് കൊണ്ടുപോകുന്ന കഴിഞ്ഞ ക്രിസ്മസ് തന്നെയാന്ന് തോന്നുന്നു. ആ ഇത് ഫേക്ക് നെയിൽസ്, ഇത് ഫേക്ക് നെയിൽസ്. പിന്നെ പ്ലേറ്റ്, വീണ്ടും വീണ്ടും പ്ലേറ്റ്സ്. പിന്നെ ഇത് വന്നിട്ട് ഇത് ഇത് ഇതുണ്ടല്ലോ ബോൺപെട്ടിയുടെ തന്നെ ഇങ്ങനെ പൗഡർ ആണ്,
ക്രോം ഫിനിഷും അങ്ങനെയുള്ള ഫിനിഷ് പൗഡേഴ്സാണ് ഇതൊക്കെ തന്നെ. അതൊക്കെ ഞാൻ എല്ലാം ഞാൻ പേജിൽ ഞാൻ റിവ്യൂ എല്ലാം ചെയ്തിട്ടിട്ടുള്ളതാണ്. ഒന്നും തന്നെ യൂസ് ചെയ്യാത്ത ആയിട്ടുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാതില്ല. പിന്നെ ഇത് നമ്മൾ ഈ ടേപ്പ് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് കളർ ചേഞ്ച് ഒക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഡിസൈൻസ് ഇല്ല, അതിനൊക്കെ യൂസ് ചെയ്യുന്ന ടേപ്പ്. പിന്നെ കൊറേ ബ്രഷസ്, ബ്രഷോട് ബ്രഷ്. പിന്നെ ആക്രിലിക് കളർ നല്ല കേടാ വെച്ചേക്കാല്. പിന്നെ അതേ കൊറേ 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 പെൻ, ആ പെൻ അത് വേണ്ട വെച്ചു, ഇതിന്റെ ഭാഗമല്ല. പിന്നെ സ്റ്റിക്ക്, പിന്നെ കൊറേ കളേഴ്സ്, വാട്ടർ കളറും അതും ഇതും സ്റ്റിക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ഇതേ കൊറേ കൊറേ കളേഴ്സ്. പക്ഷെ ഇതൊക്കെ നല്ല കേട്ടോ ശരിക്കും. അവര് തന്നെ ഗ്ലിറ്റർ വേണ്ട നല്ല സുഖം. ഇതെന്റെ വർഷങ്ങൾക്കും കണ്ട് മുമ്പുള്ള ഹെയർ ബാൻഡ് കളയണ. ഇത് സ്റ്റാമ്പറിന്റെ ഒപ്പം ഉള്ളതാണ്, ഇങ്ങനെ നമ്മള് ഇങ്ങനെ എന്താ പറയാ സ്വൈപ്പ് ഇങ്ങനെ ചെയ്യണ പോലെ ചെയ്തിട്ട് വേണം നമ്മള് സ്റ്റാമ്പ് ചെയ്യാനായിട്ട്. ഇത് നെയിൽ ആർട്ടിന്റെ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഗ്ലിറ്റർ സാധനം ഇല്ലല്ലോ അല്ലേ, കാരണം ഇവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് ക്ലീൻ ആക്കിയപ്പോ അത് ഇത്ര സാധനം ഇവിടെ ഉള്ളു. കുറെ അനാവശ്യ സാധനങ്ങളായി, എന്തൊക്കെയോ ഞാൻ വലിച്ചു പേര് ഇട്ടിരുന്നു, എന്തായാലും കിട്ടിയതല്ലേ വിചാരിച്ചു, ഇനി എന്നാണോ വടുത്തെടുത്തിടാവ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതെല്ലാം ഞാൻ ബ്രഷും അത് ഇതെല്ലാം ഇങ്ങനെ മാറ്റി 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 ഡിഫറെന്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു റോ, അത് വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ല, കാണാവൂ ഇല്ല അല്ലെ. ഓക്കെ, അതിൽ വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് കളർ പെൻസിൽ ഇതൊക്കെ നമ്മള് നെയിലാർട്ടിന് ഞാൻ കളർ പെൻസിൽ യൂസ് ചെയ്തിരുന്നില്ല. ഇത് എന്തായിരിക്കും, ഒന്ന് സ്പേസ് എന്തായാലും ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് വെച്ചാൽ തോന്നുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു പേഴ്സ് ആണ്, ഇതുണ്ടല്ലോ നമുക്ക് റിവ്യൂവിന്റെ സമയത്ത് തന്നെ കിട്ടിയതാണ്. ഇതൊരു നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ വെക്കാം, ഇത് നമ്മൾ നേരത്തെ കണ്ടല്ലോ പ്ലേറ്റ്, അത് വെക്കാൻ പറ്റണ ഒരു പേഴ്സ് ആണ്. നല്ല ഭംഗിയുള്ളതാ. ഇത് ഇതിന്റെ ബ്യൂട്ടി ബിഗ് ബാങ്ങിന്റെ ആട്ടോ, ബ്യൂട്ടി ബിഗ് ബാങ് ഷൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇങ്ങനെ പ്ലേറ്റ്സ് വെക്കാൻ പറ്റിയ ഒരു പൗച്ച് പോലത്തെ ഇങ്ങനെ നല്ല ഭംഗി കരുത്. ഇതുപോലൊക്കെ തന്നതാ, ഭയങ്കര സൂക്ഷിച്ചു തന്നതാ, ഞാൻ ഇങ്ങനെ കളഞ്ഞേക്കോട്ടോ. പിന്നെ ഉള്ളത് ഗ്ലാസ് പെയിന്റ്, ഗ്ലാസ് കളേഴ്സ്, ഗ്ലാസ് കളേഴ്സ്. ഇതൊക്കെ ഞാൻ ഒരു കാലത്ത് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നു ഗ്ലാസ് കളർ, പക്ഷെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻട്രസ്റ്റ് പോകും. കുറച്ച് ദിവസം ഞാൻ ചെയ്യുന്ന കാര്യം പിന്നെ അടുത്ത ദിവസം ഞാൻ ചെയ്യണ്ടാവില്ല. പിന്നെ കൊറേ പേപ്പർ വന്നിട്ട് പിന്നെ ഉണ്ടല്ലോ. ഇതെന്താന്ന് അറിയോ, നമ്മുടെ പാത്രം കഴുകുന്ന സാധനമില്ലേ, ഇതെന്തിനാന്ന് അറിയോ, നമ്മള് ഓംബ്രേ എന്നൊരു സംഭവം ചെയ്യും നമ്മുടെ നെയിൽ ആർട്ടിൽ. ആ സമയത്ത് ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത്, ശരിക്കും അതിന് വേറെ സാധനം ഉണ്ട്. പക്ഷെ നമ്മള് കാശ് സേവ് ചെയ്യാന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്തിരുന്നു. ഓക്കെ, പിന്നെ ഇത് ഈ നമ്മുടെ മറ്റേ പൗഡർ ഇടുന്ന ടൈപ്പ് ബ്രഷാണ്, നമ്മുടെ നെയിലിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 ചെയ്യാം, അത്രേ ഉള്ളൂ. അത് നമുക്ക് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചു വയ്ക്കാം. അത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതവിടെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ഇനി എന്നാണ് ചെയ്യാൻ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നെയിൽ ആർട്ട് വിട്ടിട്ടില്ല കേട്ടോ, പക്ഷെങ്കിലും റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു ഇത് എന്താ പറയാ ഒരു പേജ് എല്ലാം ഇടണ രീതിയിലൊന്നും ചെയ്യാറില്ല അത്ര. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ടാസ്ക്, വലിയൊരു ടാസ്ക് എന്ന് ഞാൻ വിചാരിച്ചത് വീഡിയോ ചെയ്തുകൊണ്ടാണോ എനിക്ക് ഇവിടെ നിസ്സാരമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ തന്നെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇപ്പൊ ദേ നമ്മുടെ നെയിൽ പോളിഷ് റെഡിയാണ്, അതിന്റെ സാധനങ്ങൾ എന്തൊക്കെ ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാണ്, താഴെ കളേഴ്സ് റെഡിയാണ്. ഓക്കെ, കളർ നമുക്ക് ഇവിടെ വയ്ക്കാം, അപ്പൊ കറക്റ്റ് സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് റെഡി, നെയിലാർട്ട് ചെയ്താലും മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാത്ത ഒരു സംഭവം എന്റെ റൂമിൽ ഞാൻ മാത്രം സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു അലങ്കോലമായിട്ടുള്ള ഒരു വസ്തു നിങ്ങൾ കൂടെ കാണാനേ. അപ്പൊ ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇത്രയും എത്ര ദിവസം അത് ഇങ്ങനെ ഇരിക്കുന്നു എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ നെയിൽ പോളിഷ് ഒന്നും അതൊക്കെ ഞാൻ എടുക്കാറില്ല, സമയമില്ലാത്തതുകൊണ്ട്. സോ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇത് ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആക്കി നെയിൽ ആർട്ട് ചെയ്യുന്ന പ്രചോദനം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അതൊന്നും അല്ല, നിങ്ങളുടെ റൂമിൽ എന്തെങ്കിലും ഇങ്ങനെ അലങ്കോല സാധനങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യണം തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് ഇത് ഞാൻ ഉദ്ദേശിച്ചത്. അവനെന്താ മോട്ടിവേഷൻ ഒന്നും കൂടി അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങളിത് എല്ലാരും ഒരു ദിവസം എന്തെങ്കിലും സാധനം ക്ലീൻ ചെയ്യാട്ടോ, അത് കണ്ടിട്ടെങ്കിലും ക്ലീൻ ചെയ്യട്ടെ അല്ലേ. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നെയിൽ പോളിഷ് കളക്ഷൻസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ കമന്റ് എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.